ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിപിഐ ലോക്കൽ കമ്മിറ്റികൾ നടത്തുന്ന കാൽനട ജാഥകൾക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് സമരജാഥയുടെ പര്യടനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ബിജെപി ഹട്ടാവോ ദേശ് ബച്ചാവോ അഥവാ ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സിപിഐ ദേശവ്യാപകമായി പ്രക്ഷോഭ സമരം നടത്തുന്നത്. സെപ്റ്റംബർ 9 മുതൽ 20 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രക്ഷോഭം. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലൂരാവി മുതൽ ചേടി റോഡ് വരെയാണ് കാൽനട ജാഥ നടത്തിയത്. രാവിലെ കല്ലൂരാവിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥയ്ക്ക് പുതിയ കോട്ടയിൽ നൽകിയ ആദ്യ സ്വീകരണം മുതിർന്ന നേതാവ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സി കെ ബാബുരാജ്, ജാഥ ലീഡറും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സി രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി ലീഡറും ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. സുരേഷൻ പുഞ്ചാവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ അശോകൻ സ്വാഗതവും ജാഥ മാനേജർ ടി വി സുശീല നന്ദിയും പറഞ്ഞു. ആലാമിപ്പള്ളി, ആറങ്ങാടി, അരൈ, മോനാച്ച, വാഴന്നോറടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ട് 5 മണിയോടെയാണ് ജാഥ ചേടി റോഡിൽ സമാപിച്ചത്. ഇതോടനുബന്ധിച്ച് സിപിഐ തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥ ഇടയിലക്കാട് വെച്ച് പാർട്ടി മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണകൂടം ഇന്ത്യ രാജ്യത്തിൽ വരികയാണെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ഈ രീതിയിലുള്ള ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വോട്ടവകാശം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അവസരം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുകയാണ്. ചടങ്ങിൽ കെ ഗംഗാധരൻ അധ്യക്ഷനായി. എം പി ബിജീഷ് ക്യാപ്റ്റനും കെ വി അനിത വൈസ് ക്യാപ്റ്റനും എം പി രാജൻ ഡയറക്ടറുമായാണ് ജാഥ പ്രയാണം നടത്തിയത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ഉദിനൂരിലായിരുന്നു ജാഥയുടെ സമാപനം. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷൻ.